ഇപ്പൊ 9:30 ആയപ്പോ ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചോട്ടെ റഹ്മാനെ, നമുക്ക് ഭക്ഷണം കഴിച്ചു. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിലിരുന്ന് പാത്രം തുറന്നു നോക്കി. അയ്യോ, ആ ഷോട്ട് എടുക്കായിരുന്നു, ഷോട്ട് എടുക്കണം. പണ്ട് കമൽ സാറിന്റെ കൂടെ വർക്കിംഗ് സമയത്ത് പച്ചക്കുതിര എന്നൊരു പടം ചെയ്തു, അറിയാലോ. ചെയ്യുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര കോൺഫിഡന്റ് ആയി. 100 ദിവസം ഓടും, 300 ദിവസം ഓടും എന്നൊക്കെ. ആദ്യത്തെ ദിവസത്തെ അവസ്ഥ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി, അതൊന്നും പുറത്തു വിട്ടിട്ടില്ലേ. എന്റെ തേമ ഇതൊന്നും പറഞ്ഞാൽ എന്റെ പ്രവീണ ഭീഷ്മയുടെ ലൊക്കേഷനിലേക്ക്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫെ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫെ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. ഞാനിപ്പോ ആദ്യം വന്നിരുന്നപ്പോഴും എന്റെ അടുത്ത് ബാക്കി കാശ് എപ്പോഴും തരാന്ന് ചോദിച്ചത്. ഇവരെപ്പോ കണ്ടാലും അതിന് ശേഷം അല്ല, ബാക്കിയൊന്നും കിട്ടിയില്ല. കൊച്ചാളുടെ പ്രിവ്യൂ കാണാൻ വേണ്ടി വന്നിട്ട് ഇങ്ങോട്ടൊന്നും ഒരു കാര്യം പറയണേ, ചെന്തി കാശ് 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 എന്തി കാശ് എന്തി. പക്ഷെ ആ സമയത്ത് ഷൈന ആ കാര്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ കലയോടുള്ള അയാളുടെ ഏറ്റവും വലിയ റെസ്പെക്ട് ആണ്. ഇഷ്ടമുള്ളതുകൊണ്ടാണ്, കാശ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അതും ചോദിക്കുന്നത്. അങ്ങനെ കിട്ടൂല എന്ന് പറയല്ലേ, കിട്ടും വെറുതെ. പക്ഷെ ഞാൻ ജയിലിൽ കിടന്ന സമയത്ത് ഒരാള് പോലും എന്നെ ഇനി സിനിമയിലേക്ക് വിളിക്കില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാലമുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഒരാൾ എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത് എനിക്ക് സംബന്ധിച്ച് വളരെ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുന്ന അവസരങ്ങൾ ഞാനും ഒരിക്കലും കാശിന്റെ പേരിൽ വേണ്ടെന്ന് വെക്കില്ല. നിങ്ങളെല്ലാവരും കാശ് കുറവിന്റെ പേരിൽ പണിയെടുക്കാതിരിക്കോ, ഇല്ലല്ലോ. കാശ് കിട്ടാതെ എത്ര പേര് കൊറോണ സമയത്ത് വർക്ക് ചെയ്യുന്നു ഇപ്പോഴും, പകുതി കാശിന്. കാശ് വേണ്ട, വർക്ക് മതി എന്ന് പറഞ്ഞ ആൾക്കാർ എനിക്കറിയാം. അപ്പൊ വർക്കില്ലാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മുരടിച്ച് ഡിപ്രസ്ഡ് ആയി, അവന്റെ ചുറ്റുമുള്ളവരെ ഡിപ്രസ്ഡ് ആയി, ആകെ അലങ്കോലാവും. ഡെയിലി വർക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ ഡെയിലി ഷൂട്ട് ഉണ്ടാവണം. പുള്ളിയുടെ ഈ പ്രായത്തിലും നമ്മുടെ ആൾക്കാരെ മച്ചാന്മാരൊക്കെ ഒരു പടം കഴിഞ്ഞാൽ ലോകം ചുറ്റാൻ പോകും. നമുക്ക് പക്ഷെ അടുത്ത ദിവസം അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകണം. അതൊക്കെ കോടികൾ കിട്ടും എന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, പക്ഷെ അവരെ വെച്ച് കോടികൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അല്ല, അവര് ബിസിനസ്സുകാരാണ്, അവരതാണ് ചെയ്യേണ്ടത്. പക്ഷെ പുള്ളി ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുള്ളിക്ക് ഇപ്പോഴും തീരാത്ത അടങ്ങാത്ത ആവേശം തന്നെയാണ് സിനിമയോടുള്ളത്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ദിവസം ഷൂട്ട് ചെയ്തപ്പോഴോ 10:30 11 മണിയായി, നല്ല കടുത്ത കാറ്റും മഴയൊക്കെ ഉണ്ട്. പുള്ളി ഇങ്ങനെ വിറച്ചിട്ട് നിൽക്കണം. പിന്നെ നമുക്ക് കൂട്ടിട്ടൂടെ. എന്നാലും പുള്ളി അവിടെ നിന്നിട്ട് നമ്മുടെ കൂടെ നിന്ന് ചില്ല് ചെയ്ത് വർത്തമാനം പറഞ്ഞ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പറ്റുന്നില്ലാതാണ് പോയിരിക്കുക. റഹ്മാൻ ഉണ്ട ചെയ്യണ സമയത്ത് രാത്രി 9:30, അധികം നൈറ്റ് വർക്ക് ചെയ്യില്ല നമുക്ക്. ചില ദിവസങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം 12:30 1 മണി വരെ ഷൂട്ട് പോകും. ഇപ്പോൾ 9:30 നമുക്ക് പറഞ്ഞു ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചോട്ടെ റഹ്മാനെ, നമുക്ക് ഭക്ഷണം കഴിച്ചു. നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിലിരുന്ന് പാത്രം തുറന്നു നോക്കി. അയ്യോ, ആ ഷോട്ട് എടുക്കായിരുന്നു, ഷോട്ട് എടുക്കണം പോരാ. അപ്പൊ തന്നെ എഴുന്നേറ്റ് പോവാ മച്ചാ, പുള്ളിക്കാരാ ഭക്ഷണം കഴിച്ചിട്ട് എടുത്താൽ മതിയോ. അപ്പോൾ വർക്ക് വരുന്ന സമയത്ത് പുള്ളി റഹ്മാൻ എന്ന് പറഞ്ഞാൽ അന്ന് 27-28 വയസ്സുള്ളൂ. നമുക്ക് എത്ര നാഷണൽ അവാർഡ് വാങ്ങിയതാ. ഇപ്പൊ നമ്മളുടെ ചില ഡയറക്ടേഴ്സ് അത് ശരിയാവില്ല, മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈകോടിക്കും. പക്ഷെ ഞാൻ പറയുന്ന പോലെ അനുസരിച്ച് അവിടെ നിന്ന് ഒരു കുട്ടികളെ പോലെ ചെയ്യുക, അത് വലിയ ത്യാഗമല്ല. പുള്ളിക്ക് അത്രയും അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇഷ്ടമുള്ള ജോലി ചെയ്യുമ്പോ കഷ്ടപ്പാടില്ല എന്ന് പറയാ. ഉണീഷ് സാറിന് ഞാൻ അതിരാണ് പുള്ളിയുടെ പടത്തിൽ വർക്ക് ചെയ്യുന്നത്. പുള്ളി ഇതിനു മുന്നേ ചെയ്ത ആറാട്ട് അതിനുശേഷമാണ് ചെയ്യുന്നത്. ടെക്നിക്കലി പുള്ളി വളരെയധികം കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ നമ്മളെ പോലെ ഒരു ഫുൾ പ്ലേ അല്ല അവരെടുക്കുന്നത്, കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. അപ്പൊ നമ്മള് പക്ഷെ ഈ പ്ലേ ആണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ മെയിൻ പരിപാടി. കണ്ടിന്യൂറ്റി ഒന്നും പിടിക്കണ്ട, ഇത്രയും ചെയ്യണ്ട, ഇത്ര മതി. അവർ ഇത്ര മതി അവർക്കറിയാം ആ പണി കറക്റ്റ് ആയിട്ട്. അതാണ് സിനിമയുടെ ബേസിക് പണി, ഷോട്ടുകൾ വെച്ച് കഥ പറയുക എന്നുള്ളത്. അതറിയാവുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം ലൊക്കേഷൻ ചെല്ലുമ്പോൾ. പിന്നെ കഥകളുടെ പേരിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവാറുണ്ട് കഥകൾ ചൂസ് ചെയ്യുന്നതിൽ. പക്ഷേ ഇവരെല്ലാവരും നല്ല പണിയറിയുന്ന പണിക്കാരാണ്.
ഏതാണ്ട് ഒരു അല്ല അത് മൊത്തമായി വരുമ്പോഴല്ലേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മളിപ്പോ ഞാൻ പണ്ട് കമൽ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് പച്ചക്കുതിര എന്നുകൊണ്ട് ഒരു പടം ചെയ്തു, അറിയാലോ. ചെയ്ത സമയത്ത് ഞങ്ങളെല്ലാവരും ഭയങ്കര കോൺഫിഡന്റ് ആയി, ഇത് 100 ദിവസം ഓടും 300 ദിവസം ഓടും എന്നൊക്കെ. ആദ്യത്തെ ദിവസത്തെ അവസ്ഥ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇത് അടുത്ത എന്നുള്ള സംശയത്തിലായിരുന്നു. ഒന്ന് ഇത് മൊത്തമായിട്ട് വരുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ ചില സമയത്ത് വർക്കാവില്ല. അത് നമ്മൾ വർക്ക് ചെയ്യാത്തത് കൊണ്ടും നമ്മൾക്ക് അല്ലെങ്കിൽ അത് ചെയ്യുന്നവർക്ക് കഴിയില്ലാത്തത് കൊണ്ടും അല്ല. ഇത് മൊത്തമായിട്ട് വരുമ്പോൾ, പക്ഷെ ഒരു 10 ആൾക്കാരെ മുന്നിലിരുന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ 50 പേരെ മുന്നിലിരുന്ന് കാണുമ്പോൾ ഒക്കെ വ്യത്യാസം വരുന്ന സാധനമാണ് സിനിമ. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ ഒരു പ്രശ്നം തോന്നില്ലായിരിക്കും, സീനുകൾ മാത്രമേ ഇരുന്ന് കാണുമ്പോൾ പ്രശ്നമില്ല. അതുകൊണ്ടാണ് വർക്കാവാത്ത പല സിനിമയിലെ സീനുകളും നമ്മൾ തുടർച്ചയായിട്ട് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മൊത്തം പടം വരുന്ന സമയത്ത് വർക്കാവില്ല. അല്ല, സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ഷൻ, ആക്ഷൻ അല്ല, ഒരു കേസ് അന്വേഷണമാണ്. ഞാൻ പോലീസാണ്, ഞാൻ DYSP ആണ്, CI വരെയാണ് ഞാൻ ചെയ്തിരുന്നത്, ഇതിലിപ്പോൾ DYSP ആക്കി. SI മൂത്താലല്ലേ DYSP ആണ് അല്ലേ? അതല്ലേ പറഞ്ഞ SI മൂത്ത ആവണതല്ലേ DYSP. അപ്പൊ SI മൂത്ത DYSP ആയി, പ്രായമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതൊന്നും പുറത്തു വിട്ടിട്ടില്ലേ എന്റെ തേമ ഇതൊന്നും പറഞ്ഞാൽ എന്റെ പ്രവീണ. നിങ്ങളല്ലേ ഉണ്ണിസാറിന്റെ അസിസ്റ്റന്റ്, നിങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് പുറത്തു വിടാൻ പാടപ്പതാരെയാണ്. ഏ, ഇത് പുറത്തു വിടല്ലോ പ്ലീസ്, വേറെ എവിടേക്കും പോവാനില്ല എനിക്ക്. അമേരിക്കയിലേക്ക് പോകാനും ഇല്ല, കാനഡയ്ക്ക് പോകാനും ഇല്ല. എനിക്കറിയാവുന്ന ആകെ എനിക്കിഷ്ടമുള്ള കാര്യം ഇതാണ്. അപ്പൊ ഇതെന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, വേറെ എന്ത് ചെയ്താലും എനിക്ക് സമാധാനം കിട്ടില്ല. അതിന് പ്രധാനമന്ത്രിയാക്കാന്ന് പറഞ്ഞാൽ പോലും ഞാൻ വരൂല്ല. അപ്പോ ആ സമയത്ത് പക്ഷെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇനി പടത്തിലേക്ക് വിളിക്കില്ല ആരും, എന്റെ കൂടെ ഒന്നും ഫോട്ടോ എടുക്കില്ല ആരും, എന്നെ കൂട്ടത്തിൽ കൂട്ടില്ല. ഞാൻ അതിനുശേഷം ആരോടും സെൽഫി എടുക്കാറില്ല ആക്ടേഴ്സിന്റെ അടുത്ത്, കാരണം നമുക്കറിയാലോ ഇതിന് പറ്റുന്ന ഒരാൾ വന്ന് സെൽഫി എടുക്കുമ്പോ അത്ര വലിയ സുഖമൊന്നുമില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അപ്പൊ ഭീഷ്മയുടെ ലൊക്കേഷനിലേക്ക് നമുക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാം. അപ്പൊ ആ ഇതൊക്കെ നമുക്ക് വളരെയധികം കോൺഫിഡൻസ് ഉണ്ടാകും. ഒരു ആക്ടർ എന്നുള്ള രീതിയിലും ഒരു ഇങ്ങനത്തെ ഒരവസ്ഥയിലുള്ള ഒരാളെ മുന്നോട്ട് നയിക്കുന്നത് അങ്ങനത്തെ ചില സന്ദർഭങ്ങളാണ്.